ഫിൽമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ചാനൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഞ്ജുള എന്ന നടിയുടെ അഭിനയ ജീവിതത്തെ പറ്റിയാണ്. തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമകളിൽ 70-കളിലും 80-കളിലും പ്രമുഖ നായകന്മാരായ MGR, ശിവാജി ഗണേശൻ, ജെമിനി ഗണേശൻ, ND രാമറാവു, നാഗേശ്വരറാവു, ശോഭൻ ബാബു, കൃഷ്ണ, വിഷ്ണുവർദ്ധൻ, കമൽ ഹാസൻ, രജനീകാന്ത്, മുത്തുരാമൻ തുടങ്ങിയവരുടെ നായികയായി ധാരാളം സിനിമകളിൽ അഭിനയിച്ച നടിയാണ് മഞ്ജുള. നടൻ വിജയകുമാറിനെ വിവാഹം ചെയ്ത ശേഷം മഞ്ജുള വിജയകുമാർ എന്ന് അവർ അറിയപ്പെട്ടു. അവർ പിന്നീട് സഹനടിയായും സഭാനടിയായും അഭിനയിച്ചിരുന്നു. ശാന്തിനിലയം എന്ന സിനിമയിൽ ജെമിനി ഗണേശൻ്റെ ടീനേജ് പ്രായത്തിലുള്ള മകളായി 1969-ലാണ് ആദ്യമായി അഭിനയിച്ചത്. 2 വർഷത്തിനു ശേഷം റിക്ഷാകാരൻ സിനിമയിൽ MGR-നോടൊപ്പം അഭിനയിച്ച മഞ്ജുള ഉടനെ തന്നെ താരമായി മാറി. 1972-ൽ MGR-ൻ്റെ നായികയായി ഇദയവീണ എന്ന ചിത്രത്തിൽ ലക്ഷ്മി, ശിവകുമാർ, MN നമ്പ്യാർ എന്നിവർക്കൊപ്പം അഭിനയിച്ചു. 1973-ൽ MGR-നൊപ്പം ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ഉലകം ഷുട്ടറും വാലിബനിൽ നായികയായി. അതിൽ MGR സയൻറ്റിസ്റ്റ് മുരുകനായും മഞ്ജുള കാമുകിയായും അഭിനയിച്ചു. വിദേശങ്ങളിലെ നാനാനന്ദകരമായ ലൊക്കേഷനുകളിൽ വെച്ച് ചിത്രീകരിച്ച ആ സിനിമയിലെ മനോഹരങ്ങളായ ഗാനരംഗങ്ങളും കാഴ്ചക്കാർക്ക് ഹരമായി. 1974-ലെ MGR ചിത്രമായ നേറ്റ് ഇൻട്രൂ നാളെ എന്ന പടത്തിലും മഞ്ജുള നായികയായിരുന്നു. 1975-ൽ MGR-ൻ്റെ നിനൈത്തതേ മുടിപ്പവൻ എന്ന ചിത്രത്തിലും മഞ്ജുള തന്നെയായിരുന്നു ഒരു നായിക. അതിൽ MGR ഡബിൾ റോളാണ് ചെയ്തത്. ഒരാൾ സംഗീതജ്ഞനും മറ്റേയാൾ കോടീശ്വരനുമായി അഭിനയിച്ച ആ ചിത്രത്തിൽ ലതയും നായികയായിരുന്നു. സംഗീതജ്ഞൻ സുന്ദരത്തിൻ്റെ കാമുകിയായാണ് മഞ്ജുള അഭിനയിച്ചത്. കോടീശ്വരൻ്റെ കാമുകിയായി ലതയും അഭിനയിച്ചു. ശിവാജി ഗണേശൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ ഡോക്ടർ ശിവ, അൻപേ ആർ വീരെ എന്നീ ചിത്രങ്ങളിലെ നായിക മഞ്ജുളയായിരുന്നു. നല്ല ഗാനങ്ങളും ഗാനരംഗങ്ങളുമുള്ള സിനിമകളാണ് അവ. മുത്തുരാമനും മഞ്ജുളയും നായികന്മാരായി അഭിനയിച്ച ചിത്രമാണ് എല്ലാവരും നല്ലവരായി. 1976-ൽ തെലുങ്ക് സിനിമയായ മഹാകവി ക്ഷേത്രയ്യ എന്ന സിനിമയിൽ നാഗേശ്വരറാവു, അഞ്ജലി ദേവി, മഞ്ജുള എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്തു. 1976-ൽ മഞ്ജുള NT രാമറാവുവിനൊപ്പം മനുഷ്യലന്ത ഒക്കാതെ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ അഭിനയിച്ചു. 1974-ൽ സൂപ്പർ ഹിറ്റ് തെലുങ്ക് സിനിമയായ മഞ്ചിമാനിഷുലു എന്ന സിനിമയിൽ മഞ്ജുള ശോഭൻ ബാബുവിൻ്റെ നായികയായിരുന്നു. 1977-ൽ കന്നഡ സിനിമയായ കുങ്കുമരക്ഷയിൽ മഞ്ജുള രജനീകാന്തിൻ്റെ നായികയായിരുന്നു. രജനീകാന്തിനൊപ്പം അവർ തമിഴിലും അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ അഭിമന്യു, ഇൻസ്പെക്ടർ ബൽറാം, ജാക്ക്പോട്ട്, റെഡ് ഇന്ത്യൻസ് എന്നീ 4 സിനിമകളിൽ അവർ സഹനടിയായി അഭിനയിച്ചിട്ടുണ്ട്. അഭിമന്യു എന്ന സിനിമയിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ. ഇൻസ്പെക്ടർ ബൽറാമിലും ജാക്ക്പോട്ടിലും മമ്മൂട്ടിയാണ് നായകൻ. 1983-ലെ മെഗാഹിറ്റായ ജാക്ക്പോട്ടിൽ ഗൗതമി, ഐശ്വര്യ, ജഗദീഷ്, മഞ്ജുള വിജയകുമാർ, MG സോമൻ തുടങ്ങിയവരാണ് മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചത്. നാമിരുവർ നമുക്കിരുവർ എന്ന പടത്തിൽ പ്രഭുദേവയും മീനയുമാണ് പ്രധാന താരങ്ങൾ. ഇതിൽ മഞ്ജുള, ജയറാം എന്നിവരും ഉണ്ടായിരുന്നു. മഞ്ജുള വിജയകുമാർ ദമ്പതികൾക്ക് 3 പെൺമക്കളാണ് ഉള്ളത്. മഞ്ജുള 2013 ജൂലൈ 23-ന് അന്തരിച്ചു.